ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീന സ്ലോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രീന. നമ്മളിപ്പം ദേ വിറ്റാല ടെമ്പിളിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് നേരെ തന്നെയാണ് സൂര്യപ്രകാശം വരുന്നത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നമുക്ക് ലൈക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കാട്ടെ എല്ലാവരും. ഞങ്ങളിപ്പോൾ പോയത് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് വൈകുന്നേരം. അപ്പോൾ കഴിവതും രാവിലെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും. ഹമ്പിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ടെമ്പിൾ തന്നെയാണ് ഇത്. ഇത് മെയിൻ അട്രാക്ഷൻ ഓഫ് ഹമ്പയാണ് വിജയ വിറ്റല ടെമ്പിൾ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലയോ എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും പറയുന്നതെന്ന്. ഈ ക്ഷേത്രം, അതായത് വിറ്റല ടെമ്പിൾ, മഹാവിഷ്ണുവിൻ്റെ പേരിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ നമുക്ക് ഗൈഡ്സിനെ ഹയർ ചെയ്യാനായിട്ട് സാധിക്കും. 200 രൂപയാണ് അവർ ചാർജ് പറയുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾ ഒരാളെ ഹയർ ചെയ്തു, കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ അവർക്കേ പറ്റുള്ളൂ. സോ ഞങ്ങൾ ഹയർ ചെയ്തു. ഈ ക്ഷേത്രം പണിയാൻ തുടക്കം കുറിച്ചത് സംഗം ഡൈനാസ്റ്റിയിലെ രാജാവായ ദേവരായ 2 ആണ്. എന്നാൽ അതിനുശേഷം കൃഷ്ണദേവരായയാണ് ഇത് നമ്മൾ ഈ കാണുന്ന നിലയിലെത്തി എക്സ്റ്റെൻഡ് ചെയ്തത്. ഈ ടെമ്പിളിലേക്ക് 3 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് ഈസ്റ്റും സൗത്തും പിന്നെ നോർത്തും. ഈസ്റ്റ് എൻട്രൻസ്, അത് നമ്മളിപ്പോൾ വന്ന അല്ലെങ്കിൽ കിടന്നു വന്ന എൻട്രൻസ് ആണ്, രാജാക്കന്മാരൊക്കെ വന്നിരുന്നത്. അതുപോലെ തന്നെ സൗത്തും നോർത്തും രണ്ട് റാണിമാരുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായക്ക്, അവർ വന്നിരുന്നതാണ്. സോ പിന്നെ ഈസ്റ്റ് എൻട്രൻസ് അല്ലെങ്കിൽ എൻട്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഗോപുരസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്റ്റോണും മുകളിലത്തെ ഭാഗം ബ്രിക്കും മോട്ടറും വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ബ്രിക്ക് വെച്ച ഭാഗത്ത് നമ്മുടെ ഗോൾഡ് പണ്ടത്തെ ആൾക്കാർ പ്ലാസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 1565 സുൽത്താൻമാർ വന്നപ്പം ഇവർ ഇതൊക്കെ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി. എന്ന ബിൽഡിംഗ് അന്നത്തെ കാലത്ത് കിച്ചനും ഡൈനിങ് ഹാളും ആയിരുന്നു. ഈ കാണുന്നത് തുളസി ബൃന്ദാവനം എന്ന് പറഞ്ഞതാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് തുളസിത്തറ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ദീപസ്തംഭം. പിന്നെ ഈ കാണുന്നതാണ് യാഗങ്ങളൊക്കെ നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ രഥത്തിൻ്റെ അടുത്തുള്ളത് അഷ്ടദിക്ക പാലക, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ രഥപീഠം അല്ലെങ്കിൽ രഥം. മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ നയിക്കുന്നത് പോലെയാണ് കൊത്തുപണി ചെയ്തു വച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് കൊത്തുപണി ചെയ്തൊരു രഥമാണ് നമ്മൾ ഈ കാണുന്നത്. കൃഷ്ണദേവരായ ഒറീസയെ കീഴടക്കിയപ്പോൾ കൊണാർക്കിലെ സൺ ടെമ്പിളിൽ കണ്ട രഥം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ഒരു രഥം അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ വേണം എന്ന് തോന്നുകയും അങ്ങനെയാണ് ഈ രഥം കൃഷ്ണദേവരായ പണികഴിപ്പിച്ചത്. ഇത്തരത്തിലുള്ള രഥം ഇന്ത്യയിൽ 3 സ്ഥലത്താണ് കാണുന്നത്. ഒന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ മഹാബലിപുരത്തും പിന്നെ ഒറീസയിലെ കൊണാർക്ക് പ്ലേസിൽ സൺ ടെമ്പിളിലും കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഹമ്പിയിലാണ് ഉള്ളത്. പിന്നെ ഒരു എക്സൈറ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ 50 രൂപ നോട്ടിൽ ഈ രഥത്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചാരിയറ്റിൻ്റെ വീലുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനക്കാമായിരുന്നു, റൊട്ടേറ്റ് ചെയ്യാമായിരുന്നു. അതൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ആൾക്കാർ ചെയ്തു വന്നിരുന്ന സംഭവമാണ്. പക്ഷേ അങ്ങനെ ചെയ്തത് ഇതിന് കേടുപാടുകൾ വരുമെന്ന് അറിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അത് എന്താ പറയുക, ഉറപ്പിച്ചു വച്ചേക്കാണ്.
നമ്മൾ വിരൂപാക്ഷ ക്ഷേത്രത്തിൽ കണ്ടതുപോലെ ഈ ടെമ്പിളും കുറേ ബിൽഡിങ്സിൻ്റെ കോംപ്ലക്സ് ആണ്. നമുക്ക് കുറേ മണ്ഡപാസും ബിൽഡിങ്സിനത് കാണാൻ സാധിക്കും. അതിനകത്ത് ലൈക്ക് ഭജന മണ്ഡപ, അല്ലെങ്കിൽ ചാൻഡിങ് മണ്ഡപ, പിന്നെ മാരേജ് സെറമണി ഹോള്, കോൺഫറൻസ് ഹോള്, പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ എന്താ പറയുക, ഈ ടെമ്പിളിൻ്റെ തന്നെ മെയിൻ അട്രാക്ഷനിൽ ഒന്നായ മ്യൂസിക്കൽ ടെമ്പിളും ഉണ്ട്. നമുക്ക് ഈ രഥത്തിൽ കുറേ കളറുകളിൽ കൊത്തുപണി ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആ കളറൊക്കെ ശരിക്കും ഹെർബൽ കളറുകളാണ്. സോ വെരി അമേസിങ് റൈറ്റ്. നമ്മുടെ ഈ ചാരിറ്റിന് മുമ്പിൽ കുതിരപ്രതിമകളായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമയത്ത്. പക്ഷേ ഇൻവേഡേഴ്സ് ഇൻവേഡ് ചെയ്തപ്പം ആ പ്രതിമകൾ നശിപ്പിക്കപ്പെട്ടു. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആന പ്രതിമകളെ, അല്ലെ ആനകളുടെ പ്രതിമയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആനയുടെ പിന്നിൽ കുതിരയുടെ വാലും കാലും ഒക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ സാഷ്ടാംഗ നമസ്കാരം ചെയ്തിട്ടാണ് ആളുകൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക. നമുക്ക് അത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊത്തി വെച്ചേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. വിറ്റാല ക്ഷേത്രത്തിലെ ബാക്കി കാഴ്ചകളുമായി അടുത്തയാഴ്ച വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ബീന സിസ്റ്റർ ജോസഫ്.